السلام عليكم ورحمة الله وبركاته. سورة الفاتحة അതിൻ്റെ നാല് ആയത്തുകൾ വിശദമായി പറഞ്ഞു. അഞ്ചാമത്തെ ആയത്താണ് ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ. അള്ളാഹുവിൻ്റെ തിരുനാമത്തിലാണ് തുടക്കം എന്ന് പറഞ്ഞ് ബിസ്മി ചൊല്ലി തുടങ്ങി അള്ളാഹുവിനെ പുകഴ്ത്തി അള്ളാഹുവിനോട് അവൻ സമ്മതിച്ച് പറയുകയാണ്, പടച്ചവനെ, നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. ഇയ്യാക നഅബ്ദു, നിന്നെ മാത്രമാണ് പടച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നത്, അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പ്രഖ്യാപനം. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇത് പ്രഖ്യാപിച്ച് അതിനനുസരിച്ച് ജീവിതം നയിക്കുന്നവരാണ് ഞങ്ങൾ എന്ന പ്രഖ്യാപനമാണ് ഇയ്യാക നഅബ്ദു എന്ന വാക്കിലൂടെ ഒരു വിശ്വാസി ദിവസത്തിൽ എത്രയോ തവണ അള്ളാഹുവിൻ്റെ മുമ്പിൽ കയ്യും കെട്ടി നിന്ന് അനുസരണയുള്ള അടിമയായി പ്രഖ്യാപിക്കുന്നത്. ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ. പടച്ചവനെ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. വഇയ്യാക നസ്തഈൻ, പടച്ചവനെ, നിന്നോട് മാത്രമാണ് യഥാർത്ഥത്തിൽ ഞങ്ങൾ സഹായം ചോദിക്കുന്നത്. സൂറത്തുൽ ഫാത്തിഹയിലെ ഈ ഒരായത്ത് മറ്റു ആയത്തുകളൊന്നും കേട്ട് പരിചയം ഇല്ലെങ്കിലും ഈ ഒരായത്ത് സാധാരണക്കാർക്ക് പോലും വളരെ സുപരിചിതമായി ഇരിക്കും. കാരണം ഇവിടെയുള്ള ബിദ്അത്തുകാർ, ബിദ്ഈ ആശയക്കാർ, പുത്തൻവാദികൾ സാധാരണ കവലകളിൽ ഓതി വരുന്ന ഒരായത്താണ് ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ. എന്താണ് അവർക്കിത് പറയുന്നത് കൊണ്ടുള്ള ലക്ഷ്യം എന്താണ്? മഹാന്മാരോട് സഹായം ചോദിക്കാൻ പാടില്ല എന്നതാണ്. സാധാരണക്കാരെപ്പോലും അവർ വിളിച്ച് പറയുന്നത് സൂറത്തുൽ ഫാത്തിഹ, ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത്. സബുൽ മസാനി എന്ന പേരുള്ള ഈ സൂറത്ത് ഇതിലാണ് പറയുന്നത് ഇയ്യാക നഅബ്ദു, അതുകൊണ്ട് അള്ളാഹിനെ മാത്രം ആരാധിക്കണോ, അള്ളാഹുവിനോട് മാത്രം സഹായം തേടണോ, അങ്ങനെയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് സാധാരണക്കാരെ തെറ്റിദ്ധരിക്കുന്നത്. യാ റസൂലല്ലാഹ് എന്ന് ഒരാൾ വിളിക്കുകയാണെങ്കിൽ, യാ ഹബീബല്ലാഹ് എന്ന് ഒരാൾ സ്നേഹത്തോടെ ഹബീബായ തങ്ങളെ വിളിക്കുകയാണെങ്കിൽ അയാൾ മുഷ്രിക്കാണെന്ന് പ്രഖ്യാപിക്കാനാണ് അവർ അത് ഓതുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അവിടുത്തെ സഹാബാക്കൾ, താബിയുകൾ, തബഊ താബിയങ്ങളൊക്കെ ഹബീബായ തങ്ങളെ അവരുടെ പ്രയാസ സമയങ്ങളിൽ വിളിച്ചതിന് ഒരുപാട് തെളിവുകൾ ഉണ്ട്. എന്നാൽ വിധേയ കക്ഷികൾ ഈ ആയത്ത് ഇങ്ങനെ കവലകളിലൊക്കെ ഓതുന്നത് കൊണ്ട് സാധാരണക്കാർക്ക് പോലും ഈ ആയത്തിൻ്റെ അർത്ഥങ്ങൾ ചിലപ്പോൾ അറിയാം. ഇൻഷാല്ലാ, അപ്പോൾ ബാക്കി ഭാഗങ്ങൾ ചില വിഷയങ്ങളൊക്കെ പറയാനുണ്ട്. ഇൻഷാല്ലാ അടുത്ത പാർട്ടിൽ ചർച്ച ചെയ്യാം. അല്ലാഹു തോഫിയൊക്കെ ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.